ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ രക്ഷാകരമായ പുനരുത്ഥാനത്തിൻ്റെ പെരുന്നാൾ വീണ്ടും നാം ആഘോഷിക്കുകയാണ്. ക്രൈസ്തവ ചരിത്രത്തിൽ നടമാടിയ ഏറ്റവും വലിയ അത്ഭുത സംഭവമായിട്ടാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം യാഗമായി മരണം വരിച്ച ദൈവപുത്രൻ്റെ അത്യുന്നത വിജയത്തിൻ്റെ ആഘോഷമാണ് ഉയർപ്പ് പെരുന്നാൾ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാന ധാരണകൾ രൂപപ്പെടുന്നത് ഉയർപ്പ് പെരുന്നാളിൽ നിന്നാണ് എന്ന വസ്തുത നമുക്കറിയാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് പരിശുദ്ധനായ പൗലൂസ് അപ്പോസ്തോലൻ പറയുന്നു. ഒഴിഞ്ഞ കല്ലറ വിശുദ്ധ വേദപുസ്തകത്തിലെ മഹാ അത്ഭുതമാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് ചിതറിപ്പോയ ശിഷ്യ സമൂഹം വീണ്ടും ഒരുമിച്ച് ചേരുന്നതും എല്ലാ മരണഭയവും നീങ്ങി ക്രിസ്തുവിന് വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങുവാനും രക്തസാക്ഷികളാകുവാൻ തയ്യാറാവുന്നതും ഈ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തെപ്പറ്റി ആദ്യമായി പ്രഘോഷിക്കുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് സ്ത്രീകൾക്കാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. യഹൂദ സമൂഹം ഏറെ അവഗണിക്കുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്ത സ്ത്രീ സമൂഹം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പരമാർത്ഥം ലോകത്തോട് അറിയിക്കുന്നു. ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ സമൂഹത്തിന് മുഖ്യധാരയിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നു. മാത്രമല്ല, ലോക ജീവിതത്തിൻ്റെ ഏത് കഷ്ടപ്പാടുകളെയും വേദനകളെയും ഒരു നിയോഗമായി ഏറ്റെടുത്ത് മരണത്തെ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നേറുന്നതിനുള്ള പുതിയ ധൈര്യവും മാർഗദർശനവും പുനരുത്ഥാനം പ്രദാനം ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് ഏറ്റവും അധികം സംസാരിക്കുന്ന വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. ഇന്ന് ലോകം യുദ്ധത്തിൻ്റെയും ഭീകരതയുടെയും വർഗീയതയുടെയും അതിപ്രസരം കൊണ്ട് തികച്ചും അരക്ഷിതമായി കഴിയുന്ന സാഹചര്യത്തിൽ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സമാധാന ആശംസകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കബറുകളിൽ അടയ്ക്കപ്പെട്ട മനുഷ്യരാണ് ഇന്ന് ഗാസയിലും യുക്രൈനിലും യുദ്ധ കെടുതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരും തേരോട്ടങ്ങൾ നടത്തുന്നവരും എന്നുള്ളത് നമുക്കറിയാം. അനേകായിരങ്ങൾ മരിച്ചു വീണിട്ടും ഈ കബറിൽ നിന്ന് അവർക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇവിടെ വളരെയധികം ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മദ്യമയക്കുമരുന്നുകളുടെ ആസക്തിയിൽ കബറടക്കപ്പെട്ടിരിക്കുന്ന അനേകായിരം ആളുകൾ ഈ സമൂഹത്തിൽ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. ചിതറിപ്പോയവരെ ഒരുമിച്ച് ചേർക്കുകയും മുറിക്കുള്ളിൽ ഭീതിയോടെ കഴിഞ്ഞവരെ ധൈര്യശാലികളായി പുറത്തിറങ്ങുവാൻ പ്രേരകമാകുകയും ചെയ്ത പുനരുത്ഥാനത്തിൻ്റെ പുത്തൻ പ്രതീക്ഷ നമുക്കേവർക്കും ഏറ്റുവാങ്ങാം. പരിശുദ്ധ സഭ കഴിഞ്ഞ 50 ദിവസങ്ങൾ നോമ്പെടുത്ത് ഈ വലിയ സന്തോഷത്തെ പങ്കുവയ്ക്കുവാൻ ഒരുങ്ങുകയായിരുന്നല്ലോ. എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും
പ്രവർത്തന രംഗങ്ങളിലും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.